നമസ്കാരം. എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി യാതൊരു രീതിയിലുള്ള സഖ്യവും പാടില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അഭിമന്യു വധത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ഉയർന്നപ്പോഴും തങ്ങളല്ല സി പി എം ആണ് ഇവരെ വളർത്തിയതെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുടെ വാദം. എന്നാൽ ഇന്നലെ കൊണ്ടോട്ടിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ എസ് ഡി പി ഐ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ലീഗ് വെട്ടിലായിരിക്കുകയാണ്. ലീഗിന്റെ മതേതര മുഖം വെറും തട്ടിപ്പാണെന്നും ജയിക്കാനായി ആർ എസ് എസിന്റെ വരെ വോട്ട് വാങ്ങിയ ചരിത്രമാണ് ഇവർക്കുള്ളതെന്നും പറഞ്ഞ് ഇടതുമുന്നണി വ്യാപകമായ പ്രചാരണമാണ് അഴിച്ചുവിടുന്നത്. പൊന്നാനി അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയവും ഇതായിരിക്കും. പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി പി വി അൻവർ ഇക്കാര്യത്തിൽ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ചർച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി അറിവോടെയായിരുന്നു എന്നും ചർച്ചയ്ക്ക് ശേഷം ബെന്നി ബെഹനാനെ പോലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് സ്ഥലത്തെത്തിയത് ഇതിന്റെ തെളിവാണെന്നും അൻവർ ആരോപിച്ചു. പൊന്നാനി അടക്കമുള്ള സ്ഥലങ്ങളിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് മുൻപ് ബി ജെ പിയുടെ വോട്ട് വാങ്ങിയ പോലെ എസ് ഡി പിയുടെ വോട്ട് വാങ്ങാനും ശ്രമിക്കുകയാണെന്ന് അൻവർ ആരോപിച്ചു. ഈ ചർച്ച പ്രചാരണായുധമാക്കി സി പി എം രംഗത്തെത്തിയതോടെ ലീഗ് പ്രതിരോധത്തിലാണ്. എന്നാൽ അൻവറിന്റെ ആരോപണം ബെന്നി ബെഹനാൻ നിഷേധിച്ചു. പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനായി തങ്ങൾ നടത്തിയത് രഹസ്യ ചർച്ചയല്ല യാദൃച്ഛികമായ കൂടിക്കാഴ്ചയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത്. ഇ ടി പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് സാദിഖ് അലി തങ്ങളും വ്യക്തമാക്കുന്നു. പക്ഷേ ചർച്ച നടന്നുവെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് മജീദ് ഫൈസി പറഞ്ഞതോടെ ലീഗ് വെട്ടിലായി. ഞങ്ങൾ നടത്തിയത് രഹസ്യ ചർച്ചയല്ല, കൊണ്ടോട്ടിയിലെ ഒരു ഹോട്ടലിൽ നടത്തിയ ചർച്ചയിൽ ദുരൂഹത കാണുന്നത് മാധ്യമങ്ങളാണ്. എല്ലാ പാർട്ടികളുമായി എസ് ഡി പി ഐ ചർച്ച നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതും. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയവും ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയവും ചർച്ചയായിട്ടുണ്ടെന്നും മജീദ് ഫൈസി മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അതേസമയം വീണുകിട്ടിയ അവസരം നന്നായി പ്രയോഗിക്കാനുള്ള അവസരത്തിലാണ് സി പി എം. ലീഗിന് പരാജയ ഭീതിയാണെന്നും തീവ്രവാദ ശക്തികൾക്ക് വളം ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വിഷയം മുൻനിർത്തി സംസ്ഥാന വ്യാപകമായ പ്രചാരണത്തിനിറങ്ങുകയാണ് സി പി എം. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി, പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരവുമായി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ പുറത്തു വന്നത്. കൊണ്ടോട്ടി തുറക്കലിലെ കെ ടി ഡി സിയുടെ ഹോട്ടൽ ടാമറിനിലാണ് രാത്രി ഒരു മണിക്കൂറോളം ചർച്ച നടത്തിയത്. ചർച്ചയ്ക്ക് ശേഷം ഇ ടി മുഹമ്മദ് ബഷീറും നസറുദ്ദീൻ എളമരവും പുറത്തേക്ക് പോകുന്ന വീഡിയോ ആണ് പുറത്തുവന്നത്. കൂടിക്കാഴ്ചയോട് എതിർപ്പുള്ള ഒരു വിഭാഗം പ്രവർത്തകരാണ് വീഡിയോ പുറത്തുവിട്ടതെന്നാണ് അറിയുന്നത്. മറ്റ് നേതാക്കളെയും പ്രവർത്തകരെയും ഒഴിവാക്കിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും ഹോട്ടലിലെത്തിയതെങ്കിൽ നസറുദ്ദീൻ എളമരം അഞ്ചു പേർക്കൊപ്പമാണ് എത്തിയത്. ബുധനാഴ്ച രാത്രി 8 നസറുദ്ദീൻ എളമരവും മറ്റ് 5 ടാമറിൻ റെസ്റ്റോറൻറ്റിലെത്തിയത്. ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ രാത്രിയുടെ മുഹമ്മദ് ബഷീർ ഹോട്ടലിലെത്തി 105 നമ്പർ മുറിയെടുത്തു. അല്പസമയത്തിന് ശേഷം നസറുദ്ദീൻ എളമരവും സംഘവും ഈ മുറിയിലെത്തി ചർച്ച തുടർന്നു. 10 ശേഷം കുഞ്ഞാലിക്കുട്ടിയും മുറിയിലെത്തി. ചർച്ചയ്ക്ക് ശേഷം 9 എല്ലാവരും ഹോട്ടൽ വിട്ടത്. നസറുദ്ദീൻ എളമരവും മുൻപ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുമായിരുന്നു. ിലും എസ് ഡി പി ഐ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മുസ്ലിം ലീഗിന് മറിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് അറിയുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ 47,000 വോട്ടും പൊന്നാനിയിൽ 26,000 വോട്ടുമാണ് ലഭിച്ചത്. പൊന്നാനിയിൽ നിലവിലെ എം പി ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടാണിത്. മുൻ എം പി ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് മലപ്പുറം മണ്ഡലത്തിൽ 2016 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുമായി എസ് ഡി പി ഐ നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത്.